Bye.
गर्भिणी के प्रसव पेट नाश्वी
सहोद मूडुन्मर कशुंरास्वस्थन नु दुखमको येसुंरा नल येसुंरावरवच चोदचुवोड़े वन कलू अब येसु कणुनीर वार्तु अद नोकुन इवनवे एत्रमात्र स्नेहुदन्मार चलरा कुरुडन कण्णुकल तुरन्नु മരിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു യേശുദമ്പുരാൻ നടുവർപ്പിട്ടുകൊണ്ട് കല്ലറയ്ക്ക് സമീപത്തി ആ കല്ലറ ഒരു ഗുഹയായിരുന്നു അതിന്റെ വാതിൽക്കൽ ഒരു കല്ലും വെച്ചിരുന്നു ഈ കല്ലെടുത്തു മാറ്റുവിനെന്ന് യേശുദമ്പുരാൻ പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത അവനോട് കർത്താവേ മരിച്ചിട്ട് നാല് ദിവസമായല്ലോ ഇപ്പോൾ അഴി കഴിഞ്ഞ് ദുർഗന്ധം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു യേശുദമ്പുരാനോട് നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്നും
എന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. അവർ ആ കല്ല് നീക്കി യേശുമ്പ്രാൻ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നാ നീ എന്നെ അയച്ചുവെന്ന് ഈ നിൽക്കുന്ന ജനസമൂഹം വിശ്വസിക്കേണ്ടതിനെ അവരെ പ്രതി ഞാൻ ഇത് പറയുന്നതാകുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകളും കാലുകളും തുണികൊണ്ടും മുഖം തുവാലുകൊണ്ടും മറച്ചിരുന്നു. യേശുദമ്പുരാൻ അവരോട് ഇവൻ്റെ കെട്ടുകൾ അഴിക്കുക, ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പ്രവർത്തിച്ചത് കണ്ടിട്ട് മാർത്തയെയും മറിയയും സന്ദർശിക്കുവാൻ വന്ന യഹൂദന്മാർ പലരും അവൻ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ പോയി യേശുദമ്പുരാൻ ചെയ്തത് പരീശന്മാരെ അറിയിച്ചു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 300. ജീവധ്വനിയാൽ കർത്താവാഗ്വാനം ചെയ്തു ലോവോസാരേ വന്നാലും ശീഘ്രം വെളിയിൽ മൃദനോത്ഥാനം ചെയ്തു മുത പോവതു കണ്ടായോധന്മാർ ജീവപ്രദനെ ഗീതത്താൽ വാഴ്ത്തി സ്തോമൻകാലോ പ്രിയായിസോ. മറക്കുമോ, നാം എല്ലാവരും നമസ്കരിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കാരണം യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സമർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാന ആചാര്യനും ആചാര്യ ശുശ്രൂഷ ചെയ്യപ്പെടുന്നവനും ജീവനുള്ളവനും മനസ്സോടെ മരിച്ചവനുമായ കുരുളടക്കപ്പെട്ടവനും സമാധാന ബലികളുടെ വെള്ളിപ്പെടുപ്പുള്ള ബലിപീഠവും ദൃഢബുദ്ധിയുള്ളവനും നാശമില്ലാത്ത ഭക്ഷണവും എത്തിപ്പോകാത്ത ആത്മീയപാനവും പാനീയവും സ്വർഗത്തുനിന്ന് മാഞ്ഞു പോകാത്ത പോഷണമായി ഇറങ്ങി വന്നവനായ ഞങ്ങളുടെ അടുക്കൽ നിന്നല്ലാത്ത ജീവൻ്റെ അപ്പവും തന്നെ കൈക്കൊള്ളുന്നവരെല്ലായ്പ്പോഴും താമസിക്കുന്നവനും താൻ അവനും അവർ തന്നിലും വസിക്കുന്നവനും ദൈവങ്ങളുടെ ദൈവം ഉണ്ടായതുമുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സർവസൃഷ്ടിയും തന്നെ വന്ദിക്കുന്നവനുമായതെനിക്ക് ദൈവികമായി സ്തോത്രബലിയെ അനുഷ്ഠിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളിലും അടിയങ്ങളായി സോറുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ബുകുലഹുന്യവുമോ സദഹായ ബാർക്കമോർ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രസങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുമ്പിരുക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലായ്മയുന്നവനുമായ ദൈവനമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ, ദയതോ നിങ്ങളോട് കരുണയാണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും
വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വം ഉള്ളാതിന്റെ സഭയുടെ മക്കളായ എല്ലാ വാങ്ങിപ്പോലെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവം തമ്പുരാനെ വലിയ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്ന വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കായി നല്ലണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപകൊടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളെ നീക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുകയും തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കുകയും ചെയ്ത നല്ലയുടേനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ ആട്ടിൻ പറ്റം നിന്നെ വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഉപജന്തുക്കളുടെ ബലികളിൽ നിന്നും പാനീയ ബലികളിൽ നിന്ന് ഞങ്ങളെ വിരോധിക്കുന്നതിനും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും പരിമളദൂപത്തോടുകൂടെ നിർമ്മല സ്തോത്രം നിനക്ക് സമർപ്പിപ്പാനുമായി ഇപ്രകാരം തിരുമുമ്പാകതിരുഷ്ടമായതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിലയേറിയതാ നീ സമ്പാദിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ സഭയുടെ സമാധാനത്തെ വർദ്ധിപ്പിക്കണമേ. അന്ധകാരമയമായി ലോകത്തിൻ്റെ അധികാരവാഹികളായ ശത്രുക്കളാകുന്ന കടന്മാരായ ഭരണക്കാരെ അതിൻ്റെ വാതുക്കൾ വെച്ച് കീഴ്പ്പെടുത്തണമേ. സത്യമുള്ളതും കളങ്കമില്ലാത്തതുമായ നിന്റെ വാഗ്ദാനം അതിനെ പാലിക്കണമേ. നിന്റെ പട്ടക്കാരുടെ പ്രാർത്ഥനകൾ നിരപ്പാകണമേ. നിന്റെ കരുണയാൽ അവരുടെ ഉടവുകളിൽമേൽ പാപരിഹാരം ഉണ്ടാക്കണമേ. നിന്റെ കൃപയാൽ സംവത്സരത്തിൻ്റെ കിരീടത്തെ വാഴ്ത്തണമേ. ഭൂമിയിലെ ഫലങ്ങളെയും കനികളെയും നീ സൂക്ഷിച്ചുകൊള്ളണമേ. ഞെരുങ്ങിയിരിക്കുന്നവർക്കും സഹായം, വ്യസനിച്ചിരിക്കുന്നവർക്ക് സങ്കേതസ്ഥാനവും, ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവൻ നീ ആയിരിക്കണമേ. അവരുടെ മനസ്സലിവുകളാ നിന്റെ വിശുദ്ധരും നാം മഹത്വപ്പെടണമേ. ഞെരുക്കിയിരിക്കുന്നവരുടെ നിലവിളി തിരുമുമ്പാകെ പ്രവേശിക്കണമേ. അടിമക്കാരുടെ ഞെരുക്കത്തിൽ നിന്നും നിന്റെ കരുണയെ വിരോധിക്കരുതേ. സമുദ്രത്തിലെ തിരുമാലകൾ നിമിത്തം മനോവ്യസനത്തിലിരിക്കുന്നവരുടെ നിലവിളിയെ നീ കേൾക്കണമേ. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന തുറമുഖത്തേക്ക് അവരെ നടത്തിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും ആത്മാക്കളെ ഓർത്തുകൊള്ളണമേ. നീ മുഖാന്തരം ആശ്വാസത്തിൻ്റെ സ്ഥലത്തേക്കും നിന്റെ ജീവന്റെ കുറിപ്പ് സ്ഥലത്തേക്കും അവർ ഒരുമിച്ച് കൂടുമാറാകണമേ. വാളാലോ അടിമയാലോ കഠിനക്ഷാമത്താലോ വാങ്ങിപ്പോയിരിക്കുന്ന ഏവരെയും അവിടെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മാക്കളെ നിന്റെ ജീവന്റെ തുറമുഖത്ത് അനശ്വരമായ നിന്റെ രാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, ജീവനുള്ളവരുടെയും വാങ്ങിപ്പോരുടെയും വായിൽ നിന്ന് നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്രുഹായിക്കും സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ അവിടുത്തെ പ്രാർത്ഥനകളാൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാർക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോക ഈ തന്നെ
പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെ തമ്മിൽ ചുംബിക്കേണം നാം തൽസ്ലോമോയും ശൈലോയും നമ്മേ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ നിന്റെ ഏകപുത്രന്റെയും നിന്റെ പരിശുദ്ധ രൂഹാടേയും തിരുവിഷ്ണു നിറവേറ്റുവാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ ആമേൻ. കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം എല്ലാ ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ ദുരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണുമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും
എന്നും എന്നേക്കും തന്നെ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും മണയ്ക്കുന്നു. അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റുഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവാ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മിശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനെ ഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് കർത്താവേ തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. രക്ഷാകരമായ പാപമില്ലാത്തവൻ ഭാവികളാ നമുക്ക് വേണ്ടി മനസ്സോട് മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു എന്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അല്ല ചെയ്തു നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുശ്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അല്ലി ചെയ്തു ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ജീവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു. വൽഹായേ തലോല
ചെയ്തുകൊണ്ട് വിശുദ്ധ സ്നേഹന്മാർക്ക് ഇതിനെ താൻ പരമേൽപ്പിച്ചു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന സംഭ്രമജനകവാദിന്റെ രണ്ടാമത്തെ വരവിനെയും ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാദ്യമേ നിങ്ങളോട് കരുണയേണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായിരുന്നുകയും വാഴ്ത്തുകയും വന്നിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണതോ ഞങ്ങളിലേ അനുഗ്രഹം ചെയ്യണമേ. പറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഉത്തരമറിയണമേ, കർത്താവേനോടുത്തരമറിയണമേ, കർത്താവേനോടുത്തരമറി ദയതോ എന്നിൽ കരുണയാണമേ. പ്രിയലായിസോ, പ്രിയലായിസോ, പ്രിയലായിസോ. പരിശുദ്ധ രൂഹാവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമാക്കി തീർക്കുമാറാകട്ടെ. പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമാക്കി തീർക്കുമാറാകട്ടെ. ശരി രക്തം അനുഭവിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലവർ നിത്യജീവൻ അവകാശികളായി തീരണമേ. അവർ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. തങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിവർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ഈ മന്യപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പ്രിയേ ഈസ
നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർ കുത്തുവും പ്രശാന്തമായി ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ ഇതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ഭൂമിയിലെ സർവവംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവഗ്രസ്ഥന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദൻ യജമാനും മുന്നോട്ടക്കാരനുമായ മറിയുഹാരോന്മാബ്ദാനായും ചെമ്മാശന്മാർ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താവേ നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികൾ ഞങ്ങളെ ഉൾപ്പെടുത്താണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാറക്കുമോ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തിനോ പോലീസിലും
എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പതിസുനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രയർക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബൂർദാനായും മാറപ്രേമും മാറിയാക്കോബും മാറിസ്ഹാക്കും മാർബാലായും ദുഃഖിതന്മാരെ തലവനായ മാർബർസോവുമായും മാർഷമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദീവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരൂഹായിക്കുമായി സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പറിക്കുമ്പോൾ അരൂപികളുടെയും സദാചടങ്ങുകളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തൻ്റെ സ്വഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയ ലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കരുണയോടെ ഞങ്ങൾ വാങ്ങിപ്പോരെ നീ കടാക്ഷിച്ച് അവളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിപ്പോരും അവൻ തന്നെ ശരണപ്പെടുന്നു. ോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടറിവ് കൂടാതെയും നിന്റെ നിലമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോലുള്ള പിഴകളെ ക്ഷമിക്കേണമേ. ഞങ്ങളുടെയും വാങ്ങിപ്പോരുടെ അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും വാങ്ങിപ്പോരെയും ക്രിസ്തീയമായ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ.
തന്മൂല സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും പരിശുദ്ധരുഹായുടെയും നാമങ്ങളും സകലത്തിലും എന്നപോലെ ഇതിനാലും മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ തലമുറ തലമുറകളായി സകല തലമുറകളെയും ലോകാലോകങ്ങളോടും സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 344. എപ്പിസ്കോപാമാരാകും ആചാര്യ ീശന്മാരെ നാഥൻ മലസഭത്തന്നിൽ ഈടയന്മാരായി നിയമിച്ചു കർത്തൃജനങ്ങൾ കേകാനം ജാഗ്രതയോടെ ഭരിപ്പാനം കർത്തവ്യം ആത്മാവിൻ താല
ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം.
നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകപുത്രന്റെ തിരുശരീരം അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവയിലെ ആടുകളെയും നിന്റെ വലുതായി നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്ത് സമത്വമുള്ളതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാരക്കുമോർ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നിയെങ്കിലുമേ അനുഗ്രഹം ചെയ്യണമേ. ശുദ്ധിയുള്ളവർക്കും വെടുപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകോഭായമല്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനോട് വായിക്കും എന്നേ സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറി കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായ നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതേ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നേ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർ കേകീടും മോറിയോറാകെ മേലൈനു രാജപാമിനിയും നിന്നഴകര ജന്മോഹി പാലേ ലോയാനി ജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ. മെന്നവോലം വാദാമോലം ഒല്ലിമീനാമി ഫാജനമേ നിന്നിലുദിച്ചോരേഖസുത തൃക്കരഞ്ഞങ്ങളിൽ അലിവാന്ത പക്കലവേഷയണ കേണം സൗമൻ കാലോ സ്കുറയേലായി
സ്മരണം വരദായകമാകാം ഞങ്ങൾ കാൽപാവിനു കോട്ട ബാറയ്ക്കുമോ ദൈവപ്രസവേത്രീ കന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറയോരാകെ മാതൃജനത്തെ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തെ വടികളെയും മായിണം നൈവാൻ വന പോലെ തളുത്തിടുമേ ഹാലേലൂയ്യ വളരുമവല്ലവനോൻകാരകൾ പോൽ വൃദ്ധതയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും വാറയ്ക്കുമോ തൽമിതോൻ ശുഭഹോലാബോലബുറോ വലറോഹോ കാദീശോ നോലം വാദാമുല്ലോലം ഉദഗണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മേ ബഹുമായി സ്തംഭൻകാലേലായി സോ പ്രാർത്ഥനയൻ സാമയാമീതല്ലോ പതിവിനി പാടി നീ കോട്ടാത്തല ആയി പ്രാർത്ഥിക്കമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ ആടുകളെ മൂശേ നിന്നെ വരിച്ചൊരുതാതും മോർബസേലിയോസ് ഗ്രിഗോറിയോസ് ദേവന്നാസിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതരും സ്തോത്രം നിന്നെ മുടി ചൂടി പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകെ മേലൈനുവാദാരേ വിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീട വന്ദ്യനായ കെ എം ജോർജച്ചൻ അല്പസമയം സംസാരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഭിമന്യരായ പിതാക്കന്മാരെ, അനുഗ്രഹീതരായ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ആരോഹണത്തിൻ്റെ ഒരു പെരുന്നാളാണ്. ഇന്നലെയും ഇന്നുമായി ഇവിടെ വന്ന നിങ്ങൾ മിക്കവരും ഈ മല ചവിട്ടിയാണ് കയറി വന്നത്. ഇത് ആരോഹണമാണ്.
ഏപ്രിൽ മാസത്തിൽ നമുക്ക് രണ്ട് ആരോഹണങ്ങളുടെ പെരുന്നാൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. പാമ്പാടി തേറായിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ വിശുദ്ധ സ്ഥാനത്തേക്ക് നമ്മൾ മല കയറി പോകുന്നു, ആരോഹണം നടത്തുന്നു. ഭാഗ്യവാനായ നമ്മുടെ പിതാവ് മറിയവാനിയോസ് തിരുമേനിയുടെ ഈ കബറിടത്തിലേക്കും ഈ ദേവാലയത്തിലേക്കും നമ്മൾ മല ചവിട്ടി വരുന്നു, ആരോഹണം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് എന്ന് നാം വിചാരിക്കണം. ഈ പിതാക്കന്മാർ എന്തുകൊണ്ടാണ് മൊട്ടക്കുന്നുകളിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് അവർ നടന്നു കയറിയത്? അവിടെ വരുന്നവർ നടന്നു കയറണമെന്ന് ഒരുപക്ഷെ വിചാരിച്ചത്? ഇത് ആത്മീയമായ ആരോഹണമാണ്. ഇന്നലെ വൈകിട്ട് വളരെ ചുരുക്കമായിട്ട് ആരോഹണത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. ഏഴാം നൂറ്റാണ്ടിൽ സീനായ് മലയുടെ അടിവാരത്തിലുള്ള സെൻറ്റ് കാതറിൻസ് ആശ്രമത്തിൽ ജീവിച്ചിരുന്ന സന്യാസിയായ ഒരു പിതാവിൻ്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തെ സെൻറ്റ് ജോൺ ഓഫ് ദ ലാഡർ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ഗ്രീക്കുകാർ അദ്ദേഹത്തെ യോവാനീസ് ക്ലിമാക്കോസ് ജോൺ ക്ലൈമാക്കോസ് എന്ന് വിളിക്കാറുണ്ട്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ലാഡർ, ഗോവണി എന്നാണ് അർത്ഥം. അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി ലാഡർ ഓഫ് ദി ഡിവൈൻ അസെൻറ്റ്, ദിവ്യ ആരോഹണത്തിൻ്റെ ഗോവണി എന്ന്. കർത്താവിൻ്റെ ജീവിതത്തിലെ 30 വർഷങ്ങൾ അത് നിഗൂഢമായ വർഷങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. 30 വർഷങ്ങളുടെ പ്രതീകമായിട്ട് 30 അധ്യായങ്ങൾ എഴുതി സന്യാസിമാർക്ക് 30 പടികൾ കയറിയിട്ട് വേണം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്കും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും മരണത്തിലേക്കും ഉയർപ്പിലേക്കും ചെല്ലുവാൻ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകം വളരെ പ്രസിദ്ധമായി. അദ്ദേഹം സ്ത്രീയക്കാരനായിരുന്നു എങ്കിലും അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൽക്കതുന്യ സിനോസിന് ശേഷമുള്ള സഭയുടെ വിഭജനത്തിൽ അദ്ദേഹം ഗ്രീക്ക് പക്ഷത്താണ് നിന്നിരുന്നത്. എങ്കിലും നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലും പാശ്ചാത്യ പാരമ്പര്യത്തിലും ഗ്രീക്കുകാരുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലും എല്ലാം തന്നെ അദ്ദേഹം ഒരുപോലെ ആദരണീയനാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഇവാനിയോസ് എന്നാണ്. അതുകൊണ്ട് വളരെ യാദൃച്ഛികമായിട്ടല്ല ഞാനിത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പിതാവായ മാർ ഇവാനിയോസും ഒരു ഗോവേണികളുടെ ഇവാനിയോസ് ആയിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നത്, സത്യവിശ്വാസത്തിലേക്ക് വന്നത് അനേക പടികൾ ചവിട്ടിയാണ്, പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ്. പിന്നീട് അദ്ദേഹം സന്യാസത്തിൻ്റെ പടികൾ ചവിട്ടി. അതും അനേക വർഷങ്ങളിലൂടെ അദ്ദേഹം നിർവഹിച്ച ഒരു വലിയ യജ്ഞമായിരുന്നു. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും പടികളിലൂടെ അദ്ദേഹം ചവിട്ടിയാണ് ജീവനിലേക്ക് കടന്നത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അദ്ദേഹം അനേകം പടികൾ ചവിട്ടിയ, ഗോവണി താണ്ടിയ ഒരു പിതാവായിരുന്നു. അതുകൊണ്ട് സെൻറ് ജോൺ ഓഫ് ദ ലാഡർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവാനിയോസ് ഓഫ് ദ ലാഡർ, അഭിനവ ഇവാനിയോസ് എന്ന അദ്ദേഹത്തെ സെൻറ് ജോൺ ഓഫ് ദ ലാഡർ എന്ന് വിളിക്കുന്നതിന് തെറ്റില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ പടികയറ്റം എത്ര പ്രധാനപ്പെട്ട ഒരു ഒന്നാണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നിങ്ങളൊരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കണം, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. അതിന് മുൻപിൽ പടികളുള്ള ഒരു സ്ഥലത്ത് അതിനെ നിർത്തിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ആ പടികൾ ചവിട്ടിക്കയറുക എന്നുള്ളതാണ്. 2 നിലയുള്ള വീടിൻ്റെ പടി അതെപ്പോഴും കയറാൻ ശ്രമിക്കും. എവിടെയെങ്കിലും പടി കണ്ടാൽ ആ ഒരു വയസ്സുള്ള കുഞ്ഞ് കുറേ നാളത്തേക്ക് പിന്നെ അതായിരിക്കും അതിൻ്റെ വലിയ താല്പര്യം. എത്ര പടികൾ കയറാമെന്നത് അതിന് കണക്കൊന്നുമില്ല. അത് ക്ഷീണിക്കുന്നത് തളരുന്നത് വരെയും അത് പടികൾ കയറിക്കൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായും ശൈശവത്തിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നായി അവർ വ്യാഖ്യാനിക്കും. പക്ഷേ ഇതിനഗാധമായ ഒരാത്മീയ അർത്ഥമുണ്ട്. ആത്മീയ അർത്ഥം നാം ജനിക്കുന്നത് തന്നെ പടികൾ കയറാൻ വേണ്ടി സഹജമായ വാസനയോടുകൂടിയാണെന്നാണ്.
അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടിക്ക് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര പ്രയത്നത്തോടുകൂടി ഈ പടികൾ ചവിട്ടുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശിശുവുണ്ട്. ആ ശിശു എപ്പോഴും ആരോഹണം നടത്തുവാൻ, പടികൾ ചവിട്ടുവാൻ താല്പര്യമുള്ളവനാണ്, താല്പര്യമുള്ളവളാണ്. അതിൻ്റെ വികസിതമായ ആവിഷ്കാരമാണ് നല്ല സന്യാസിമാർ അനുവർത്തിക്കുന്നത്. അവരെ ഉള്ളിൽ ഉറങ്ങിപ്പോകുന്ന ആ ശിശുവിനെ എപ്പോഴും ഉണർത്തി ഈ പടികൾ കയറുവാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പ്രായമാകുമ്പോൾ പടികൾ ചവിട്ടുവാൻ മടിയുള്ളവരാണ്. 30 വയസ്സാകുമ്പോൾ 2 നിലയോ 3 നിലയോ ഉള്ള വീടുകൾ ആവേശത്തോടുകൂടി പണിയും. പക്ഷേ 60 വയസ്സാകുമ്പോൾ പിന്നെ ആരും മുകളിലേക്ക് കയറുകയില്ല, താഴത്തെ നിലയിൽ തന്നെ കഴിയും. ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ നമ്മൾ മറന്നു കളയുന്നു, ഉറക്കിക്കളയുന്നു, നമ്മൾ പടികൾ കയറുന്നില്ല. പക്ഷെ സന്യാസിയായ മറിയുവാനിയോസ് എപ്പോഴും ഈ പടികൾ കയറുവാൻ ആഗ്രഹിച്ചവനാണ്. എല്ലാ നല്ല സന്യാസിമാരും അങ്ങനെ ആരോഹണം ചെയ്യുവാൻ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകമായ ഒരു നിയോഗം മൂലം നമ്മളെല്ലാവരും ഇന്ന് ഈ ആരോഹണം നടത്തിയത്, ഈ പടികൾ കയറി വന്നത് എന്ന് ഓർത്തിരിക്കണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഗോവേണികളുടെ യോഹന്നാൻ, സെൻറ് ജോൺ ഓഫ് ദി ലാഡർ, അദ്ദേഹത്തെക്കുറിച്ച് ഗ്രീക്കുകാരുടെ പെരുന്നാളിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വാക്യമുണ്ട്: പിതാവേ, അങ്ങയുടെ കണ്ണുനീരുകളാൽ അങ്ങ് മരുഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കി. അങ്ങയുടെ ദൈവത്തോടുള്ള തീക്ഷ്ണമായ അഭിനിവേശത്താൽ അങ്ങ് അനേകം സൽഫലങ്ങൾ പുറപ്പെടുവിച്ചുവെന്ന്. ഇത് മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഇത് മനോഹരമായ ഒരു വിശേഷണ സ്തുതിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ തട്ടിൻപുറം എന്ന് പറയുന്ന ഈ കുന്ന് ഒരു വിധത്തിൽ ഒരു മരുഭൂമിയായിരുന്നു. ഇവിടെ ഫലവൃക്ഷങ്ങളില്ലായിരുന്നു, ഇത് ഹരിതമയമല്ലായിരുന്നു. ഇവിടെ ഒരു പിതാവ് വന്ന് കണ്ണുനീരാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ മരുഭൂമിയെ ഹരിതാഭമാക്കി തീർത്തു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ തണലിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ വന്ന് അദ്ദേഹം താമസിച്ചത് മൂലം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയാൽ ഇവിടെ ഫലഭൂയിഷ്ടമായി തീർന്നു. അത് ഈ വൃക്ഷങ്ങൾ ഫലഭൂയിഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, എത്രയോ പേരാണ് ഇവിടെ വന്ന് ജീവൻ നേടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് തുടരുകയും ചെയ്യും. എന്നോട് ആശ്രമത്തിലെ ഒരു അംഗം പറഞ്ഞു, ഇവിടെ ഇതുവരെ കായ്ക്കാതെ നിന്ന മാവ് ഈ വർഷം ധാരാളം കായ്ച്ചു. 10-35 കിലോ മാങ്ങ കിട്ടി. ആ മാങ്ങ കൊണ്ടാണ് ഇന്നലെ നാം കഴിച്ച കടുകു മാങ്ങ കറി ഉണ്ടാക്കിയത്. ഇന്നും ഒരുപക്ഷെ അതായിരിക്കുമെന്നുള്ളത് അതൊരത്ഭുതമെന്ന് ഞാൻ പറയുന്നില്ല. തിരുമേനി തന്നെ പറയുമായിരുന്നു, ഇതെനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണെന്ന്. തിരുമേനിയുടെ പൈതൃകം അതായിരുന്നു. കായ്ക്കാതെ നിന്ന ഒരു മാവ് തിരുമേനിയുടെ ഒന്നാമത്തെ ഈ ഓർമ്മ ദിനത്തിൽ പൂത്ത് കായ്ച്ച് നമുക്ക് സന്തോഷം നൽകിയിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ഒരു ചെറിയ മാവും അതിൻ്റെ കഴിവിനപ്പുറം അത് കായ്ച്ചിട്ടുണ്ട്. ഇത് ബാഹ്യമായ അർത്ഥത്തിലും വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ഈ ലോകത്തെ ഫലഭൂയിഷ്ടമാക്കുന്നു, മരുഭൂമിയെയും നിർജ്ജന പ്രദേശത്തെയും ഉല്ലസിക്കുമാറാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ കരുണയിലാണ് ഈ പിതാവ് ആശ്രയിച്ചത്, തൻ്റെ സ്വന്തം കഴിവുകളിലായിരുന്നില്ല. ഒരു ശമ്മാശനായിരുന്നപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു. അന്ന് ഞാനും ഒരു ശമ്മാശനായിരുന്നു. അതുകൊണ്ട് വൈദിക സെമിനാരിയിൽ ഞങ്ങൾ തമ്മിൽ സവിശേഷമായ ഒരു സൗഹൃദം രൂപപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചവരും സീനിയേഴ്സും വൈദികരുമൊക്കെ ആയിരുന്നതുകൊണ്ട് ശമ്മാശന്മാരായ ഞങ്ങൾ തമ്മിൽ അല്പ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ സൗഹൃദമുണ്ടായി. ഞാനിപ്പോഴും അതിൻ്റെ ആ സൗരഭ്യം എൻ്റെ ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓക്സ്ഫോർഡിലൊക്കെ 10 വർഷം പഠിച്ച് വലിയ പാണ്ഡിത്യം നേടി വന്നിരിക്കുന്ന ഒരു ശമ്മാശനാണെന്ന് അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രശസ്തി ഉണ്ടായിരുന്നു. അതിലുമുപരിയായ പ്രശസ്തി അദ്ദേഹം ആധ്യാത്മിക ജീവിതത്തിൽ ആഴമായ താല്പര്യമുള്ള ആളായിരുന്നു എന്ന് പല ഗുരുക്കന്മാരും അന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതിനും സംസാരിക്കുന്നതിനും പ്രത്യേകമായ ഒരു താല്പര്യം ദൈവം പല ആളുകൾക്കും നൽകിയിരുന്നു. നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം.
നമുക്കിന്ന് ഈ ഒരവസരം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. ഈ മല അനുഗ്രഹീതമായി തീരും. ഈ ഭൂമി ഒരു വലിയ പുണ്യഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിതാവിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ധാരാളമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്നലെ പരിശുദ്ധ ബാവാതിരുമേനി ഇവിടെ ഒരു വേദശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനെക്കുറിച്ച് പറയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിങ്ങൾ പലരും അത് കേട്ടതാണ്. അതിന് സോപാനമെന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച സോപാനം ചവിട്ടുപടികളാണ്. പ്രത്യേകിച്ചും ക്രിസ്തീയ പാരമ്പര്യത്തിൽ മദ്ബഹായിലേക്കുള്ള ഈ ചവിട്ടുപടികൾ, ഹൈന്ദവ പാരമ്പര്യത്തിൽ ക്ഷേത്രത്തിൽ ശ്രീകോവിലിലേക്കുള്ള ചവിട്ടുപടികൾ, ആ ചവിട്ടുപടികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കീർത്തനങ്ങൾ ദൈവസ്തുതി ചൊല്ലുന്നത്. അതിൻ്റെ അന്ത്യം പരമപദമാണ്. ആ പരമപദം പ്രാപിക്കുവാൻ അത്ര എളുപ്പമല്ല. നമുക്കൊക്കെ സാധിക്കുന്നത് ഈ ചവിട്ടുപടിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ ചവിട്ടുപടി ഓരോന്നോരോന്നായിട്ട് കയറിപ്പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാലിടറിയേക്കാം, നാം താഴെ വീണേക്കാം, അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് ഈ പിതാവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മെ താങ്ങുവാൻ ദൈവത്തിൻ്റെ മാലാഖമാരുണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധന്മാർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. 2 വർഷം മുമ്പ് സീനായി മലയിൽ ഏതാനും സ്നേഹിതരോടൊപ്പം ഞങ്ങൾ തീർത്ഥാടനം നടത്തി. കതറീന മൊണസ്ട്രിയിൽ നിന്ന് അർദ്ധരാത്രിക്കാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. വിഷപ്പാമ്പുകളും മുള്ളുകളുമുള്ള പാറക്കെട്ടുകൾക്കിടയിലുള്ള കഠിനമായ ഒരു ആരോഹണമാണത്. നേരം വെളുക്കുമ്പോൾ 6:30 സൂര്യൻ ഉദിക്കുമ്പോഴാണ് സീനായ് മലയുടെ നെറുകയിൽ എത്തേണ്ടത്. പക്ഷെ അതികഠിനമായ ക്ലേശപൂർണമായ ഒരു യാത്രയാണ്. വഴിക്ക് പല ആളുകളും ഇനി മുൻപോട്ട് ആകാത്ത വിധം ക്ഷീണിച്ച് ഇരിക്കുന്നതും കിടക്കുന്നതും കണ്ടു. പക്ഷെ അവരെ താങ്ങുവാൻ ഉടനെ ആളുണ്ട്. അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വരുന്ന 1-2 പേരായിരിക്കും അവരെ താങ്ങി മുകളിലേക്ക് കയറ്റുന്നത്. ചുരുക്കത്തിൽ എല്ലാവരും മുകളിലെത്തും. പക്ഷേ അതിനിടയ്ക്ക് ക്ലേശങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, നിരാശയും പിന്മടക്കവും വീഴ്ചകളുമുണ്ട്. എങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സീനായ മലയുടെ നെറുകയിൽ എത്തും. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കാലിടറാതെ ഇടറിയാൽ തന്നെ വീണ്ടും നമ്മളെ ഉയർത്തി നടത്തുവാൻ കഴിവുള്ളവനായ ദൈവം, ആ ദൈവത്തെ ആശ്രയിക്കുന്ന പരിശുദ്ധന്മാർ, അവരുടെ പ്രാർത്ഥന നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇന്നീ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നമുക്ക് പുതിയ തീരുമാനങ്ങളെടുക്കാം, നമുക്ക് പുതിയ ചുവടുകൾ വയ്ക്കാം. നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മളെ നിരന്തരമായിട്ട് പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ലോകത്തിന് ഇന്ന് ആവശ്യമുള്ളത് അതാണ്. നമ്മുടെ ഈ പിതാവിൻ്റെ അടുക്കൽ പല ചെറുപ്പക്കാരും വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും. അവരെ പുറമേ നമുക്ക് അത്ര പെട്ടെന്ന് അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പക്ഷേ ആത്മീയമായ ദൃഷ്ടികളുള്ള ഈ പിതാവിനെ അത് തിരിച്ചറിയാം. എന്താണ് അവരോട് പറയേണ്ടത്, എങ്ങനെയാണ് അവരെ പരിശീലിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മുടെ ലോകത്തിന് വലിയ ആവശ്യമുള്ള ഈ ഒരു ആശ്രമം, ഇതുപോലെയുള്ള ആശ്രമങ്ങൾ, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന കേന്ദ്രം, അതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ്യ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ, മിനവോലം വാദാമുൽവോലം മുൽമീനാമീൻ, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തീനായി സോമൻ കാലസ്കുറിയേലായി സോൻ രാജാവുയരത്തിൽ നിന്നെഴുന്ന ജീവനോദരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നേ ഉയരേകും നിന്നെ
സ്തുതി ചെയ്തിടുന്നു മാർക്കുമോർ തൽമിതോൻ സുഹോലാബോല പുറവൽ റൂഹോ കാദീസോ ശരീരം ഭക്ഷിച്ചിന്തിക്തമ്പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി ഇടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം മാരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന ഏറ്റുകൊള്ളണം. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമേൻ. അഗ്നിമായൻ മാരാരേ നോക്കിൽ വീറ സൂയാ ദോഷ
മനുഷ്യ സുതരോടാക്രോപേന്മാർ കുണ്ടതുലോനം കുരിശീപാനായി സുതലേസിഹിയോൻ നാട്ടിമാരത്തെ ജനിപ്പിച്ചൊരുമാര മുണ്ടായവിടെ എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ കെട്ടുകളെ ചേദിച്ചതുമാവിടെ തന്നജമാനൻ തൻ ദിവ്യരേഹ സ്യങ്ങളയേവം താൻ കൈ കൊണ്ടു വലങ്കയ്യാലി ജീവനദായി അമലമേട്ടെല്ലാവർക്കായിട്ടും നൽകിയിടുന്ന ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാന അമലമദാം ദൂപത്തിൻ കലശത്തെ കൈക്കൊണ്ടോ അതിനൂടെ നല്ലൊരു സൗരഭ്യത്തെ അതിനാലങ്ങനെ ലോകത്തെ ആനന്ദിപ്പിക്കും ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാനത്താലേ വാത്സല്യ പരിശുദ്ധാത്മാ വാം ദൈവത്താൽ വളർത്തപ്പെട്ടവൻ ആയി തന്നുടെ നാവതിലെന്നും ദൈവത്തിൻ ഭവന ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാന താലേ ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ കേട്ടപ്പെട്ടാൽ അമനുജൻ ഉലകം തന്നിൽ കർത്താവാലും കെട്ടപ്പെട്ടവൻ ആമെന്നുള്ളൊരു ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാനത്താലെ തന്നാലൊരുവൻ അഴിക്കപ്പെട്ടാൽ അമനുജൻ താൻ ഉയരം തന്നിൽ
കർത്താവാലും അഴിക്കപ്പെട്ടവനാമെന്നുള്ളൊരു ശ്രേഷ്ഠാചാര്യ വന്നിടുക സമാധാന കൃപയെന്നും പുണ്യമെനിക്കും ഉണ്ടാകട്ടെ മാറിയാക്കോബാം മൽപ്പാൻ തന്നേ ഓർമ്മയതും നന്നായി സ്വർഗത്തിൻ സേ നഗളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസൂതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ ഘോഷിക്കുന്നു നാമത്തിൽ പറയണം പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാവുന്നു തലമുറകൾ തലമുറകൾ വരെയും തനിക്ക് സ്തുതി രക്ഷിക്കായിട്ട് വന്നവനും ഞങ്ങളുടെ വേർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിക്കുന്നവനുമാ ദൈവപുത്ര പുണ്യപ്പെടുത്തുന്ന അതിന്റെ ബലിപീഠത്തുന്ന നിന്റെ അടിയാർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ കാണപ്പെടാവുന്നില്ലാത്തതായ അതിന്റെ വലുതായി നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമാളൂവി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മഹപ്രസന്നതയ്ക്കുമായി നിന്റെ വലിയേറെ തിരു ശരീരവും തിരു രക്തവും കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തേണമേ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരിലും അവയെ കൈക്കൊള്ളുന്നവരിലും അവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരുടെ മേൽ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും അവരിലും രണ്ട് രോഗങ്ങളും എന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരവുകൾ ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമൂടി സഹദേ മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ കർത്താവേക്ക് ഞങ്ങളുടെ ദൈവമാളുവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വലിയ ശരീരവും
ഞങ്ങൾ പാലം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കും ആവിഭവിക്കണമേ. ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. പൂവാകേ നാമിക്കും നിന്നെ എല്ലാവും സ്തുതി പാടും. കവരളഞ്ഞോർന്നൽ ശരണം നീയേ മൃദതന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയമേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴുമെല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. മാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഹ്യമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ഭക്ഷണമായി തീർന്ന സത്യാപ്പമായ മിശ്യാദം പ്രാണി കെടാത്ത നരകത്തിൽ നിന്നും ജാഗ്രതില്ലാത്ത മുഴുവെന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും എന്നേക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ജീവനുടയോനേശുമിശിഹാപ്രിയലാസറുടെ മൃതിയതുമൂലം ബഥനി ഗ്രാമം സംപ്രാപിച്ചാൻ കവറിങ്കൽ ചെന്നവനെ കണ്ണീർ തൂകി പ്രാർത്ഥിച്ച് ആഹ്വാനം ചെയ്തകമേ നിന്നങ്ങരികെ ചേർത്താൻ. ആമീൻ. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനായോരുടെയോൻ ശ്രേഷ്ഠാചാര്യ സഭയെ സേവിച്ച് അജപാലകനായ ഉലകം വിട്ടോൻ മോറിവാനിയോസ്. ഓർക്കണമേ നിൻവാനവ ബലിയിൽ നാദാസവിദേ ഉൾപ്രാ ഗാന്ധി കദേഗാ
നമ്മുടെ സഹോദരങ്ങൾ വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പുണ്യപ്പെടുത്തുന്ന ബലിപീഠത്തിന്റെ അനുഗ്രഹങ്ങളോടും വഴി ആഹാരങ്ങളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താല് പോകുവീൻ. ദൂരസ്ഥരോട് സമീപസ്ഥരും വാങ്ങിപ്പോരോട് ജീവുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാർമായാൽ മുദ്രൂത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും നിങ്ങളുടെ വാങ്ങിപ്പോലെ ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങൾ കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താല് പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. അമീൻ. കർത്താവിടുത്തെ കുർബാനയ്ക്കുള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.